അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ബി ജെ പി. ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു. തൃശൂരിൽ ചേർന്ന ബി ജെ പി നേതൃയോഗത്തിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൻ്റെ ഒരുക്കങ്ങളും വിലയിരുത്തി. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, പ്രധാന രാഷ്ട്രത്തിൻ്റെ പ്രധാന സേവകനെ സ്വീകരിക്കാൻ ശക്തന്റെ തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് വിശദാംശങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ന് ബി ജെ പി സംസ്ഥാന നേതൃയോഗം ചേർന്നത്? എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു മനോജ്? ശക്തന്റെ തട്ടകം പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച നേതൃയോഗം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻ അഗർവാളാണ് ഉദ്ഘാടനം ചെയ്തത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം അധ്യക്ഷനായിരുന്നു. എന്തായാലും ഈ ഒരു യോഗത്തിൽ കൃത്യമായുള്ള തീരുമാനങ്ങൾ എടുക്കും. കാരണം പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള സമര പരിപാടികളും ആസൂത്രണം ചെയ്യും. ഈ ഉദ്ഘാടന വേളയിൽ തന്നെ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൽ പങ്കെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആർജവമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് ഈ വിശ്വാസങ്ങളെ മാനിക്കാതെ മുന്നോട്ട് പോയാൽ അത് വലിയ മറുപടി പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുശേഷം ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഭരണകൂട ഭീകരതയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഈ ശബരിമലയിൽ ഭക്തജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ചൊക്കെ. എന്തായാലും തൃശ്ശൂരിന്റെ ഒരുക്കങ്ങൾ കൂടി വിലയിരുത്തുന്ന ഈ യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതുതായി ബി ജെ പിയിലേക്ക് വന്നവരും സംസ്ഥാന ഉപാധ്യക്ഷനായ മേജർ രവിയുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു. അതിൽ അവരെയൊക്കെ ആദരിച്ചുകൊണ്ട് ഈ യോഗം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സ്വീകരണമാകും ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രിക്ക് തൃശ്ശൂരിൽ ഒരുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളും അതിന്റെ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കൈപ്പേൽ ബി ജെ പി ഇപ്പോൾ യോഗവും പുരോഗമിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലായും അതിന്റെയൊക്കെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടാണ് ദേശീയ നേതാക്കളടക്കം ഇവിടെ എത്തി ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. എന്തായാലും ആ വരവ്, പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി തൃശ്ശൂരിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിന്റെയൊക്കെ മറ്റ് ഒരുക്കങ്ങളും, അതായത് 2 ലക്ഷത്തിലധികം സ്ത്രീജനങ്ങളായിരിക്കും പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക.